ഹായ് ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഷർട്ടിൽ തന്നെ കുറേ പൂക്കളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ടിപ്സ് പൂക്കളെ സംബന്ധിച്ചുള്ള ഒരു കിടലും ടിപ്സാണ് കേട്ടോ. അപ്പോൾ പൂക്കളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു പൂവാണ് റോസാപ്പൂ. അപ്പോൾ റോസാപ്പൂ കൃഷി ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ റോസാപ്പൂ നമുക്ക് ഇഷ്ടപ്പെട്ട് വീട്ടിൽ വളർത്തുന്നവർക്കും ഈ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ റോസാപ്പൂ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു മൂന്നാല് കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ചെടി മാത്രം മതി, അതിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടം പോലെ റോസാപ്പൂകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ആ ടിപ്സ് എന്ന് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരിട്ട് വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പൂവാണ് റോസാപ്പൂ എന്ന് പറയുന്നത്. വീട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് വളർത്തുന്നതുണ്ട്, കൂടാതെ ബിസിനസ്സിനായിട്ട് വളർത്തിയെടുക്കുന്നതുണ്ട്. അപ്പോൾ ഇത് വളരെ കുഞ്ഞു ചെടിയാണ്. അപ്പോൾ ഒരുപാട് പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല, പൂക്കളുണ്ടായി വരുന്നതേ ഉള്ളൂ. വൈറ്റ് കളറായിട്ടുള്ള റോസാപ്പൂവാണ്. കെമിക്കലായിട്ട് ഉപയോഗിക്കുന്ന വളങ്ങളെക്കാളും കൂടുതൽ നമുക്ക് നാച്ചുറലായിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ റോസാപ്പ് ചെടി വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത്യാവശ്യം നല്ല രീതിയിൽ സൂര്യപ്രകാശം തട്ടുന്ന ആ ഒരു സ്ഥലത്ത് വേണം ഇതുപോലെ ചെടികൾ വെക്കുന്നതിന് കേട്ടോ. രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 3 മണിവരെയൊക്കെ നമുക്ക് ഈ ചെടിയിലോട്ട് സൂര്യപ്രകാശം തട്ടുന്നതാണ്. അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ഒരു മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൂവ് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഈ പൂക്കൾ ഈ ചെടികളിൽ നിർത്തരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ നിർത്തുകയാണെങ്കിൽ നമുക്ക് പുതിയ പൂക്കൾ വരുന്നതിനും അതുപോലെ തന്നെ മൊട്ടിനും പൂക്കൾ വരുന്ന തണ്ടുകൾക്കൊക്കെ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. കാരണം വാടാൻ തുടങ്ങിയ പൂക്കൾ നമ്മൾ മാക്സിമം ഒന്ന് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ചെടികൾക്ക് ആ ഒരു പൂക്കൾക്ക് വേണ്ടിയും നമുക്ക് വെള്ളം ആവശ്യമായിട്ട് അതിനുകൂടെ നൽകുന്നതുകൊണ്ട് മറ്റുള്ള പൂക്കൾ വരുന്നതിന് അത് ബാധിക്കുന്നതാണ്. ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് മാക്സിമം ഒരില രണ്ടിലയുടെ താഴെയായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ കണ്ടത് കട്ട് ചെയ്ത് തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 ഇല അല്ലെങ്കിൽ മാക്സിമം 3 ഇല താഴെ വെച്ച് കട്ട് ചെയ്യാം. നമുക്ക് വീണ്ടും നല്ല രീതിയിൽ മുള വരുന്നതാണ്. പിന്നെ റോസാ ചെടിയിൽ കണ്ടുവരുന്ന അടുത്ത മെയിനായിട്ടൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഇലകളിൽ കറുപ്പ് കുത്ത് വരും, അതുപോലെ തന്നെ തണ്ടുകളിൽ വരും, പൂക്കളുടെ ഇലകളിൽ വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ആ ഇല പറിച്ച് കളയണം, അല്ലെങ്കിൽ മറ്റുള്ള ഇലകൾക്കും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് പറ്റിയ ഒരു മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പെണ്ണ, അതിൻ്റെ കൂടെ സോപ്പ് പൊടിയും കൂടി മിക്സ് ചെയ്യുക, കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഉണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ ഇലകളിലെല്ലാം ഒന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ വേറെ ഒരു കെമിക്കലായിട്ടുള്ള മരുന്നും അടിക്കേണ്ട കാര്യമില്ല. തണ്ട് വെട്ടുന്ന സമയത്ത് അത് കൈ കൊണ്ടൊരിക്കലും വെട്ടാതെ നല്ലൊരു കത്രി വെച്ചിട്ട് ഇതുപോലെ ഒരൊറ്റ കട്ടിന് എടുക്കണം, അല്ലെങ്കിൽ അത് പൂക്കൾ വരാൻ പിന്നീട് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതല്ലേ ഇലകളിലുണ്ടാകുന്ന കറുപ്പ് കുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഇല മാത്രം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഏത് നമ്മൾ കൈ കൊണ്ട് പ്ലക്ക് ചെയ്യാതെ കത്രി കൊണ്ട് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചെറിയ ചെറിയ ചെടികളാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ കവറിലോ മണ്ണാക്കിയിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ചെറിയ ചെറിയ തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും ചെറിയതായിട്ട് ഇലകൾ കറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ സൊല്യൂഷൻ ആ ഇലകളിൽ 2 നേരമായിട്ട് അടിച്ചു കൊടുക്കുക. ഒരു 1 ആഴ്ചയിൽ 1 തവണയൊക്കെ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം നിറയുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് കാണിച്ചു തരാം. നമ്മൾ ആ റോസാ ചെടിയിൽ ചെയ്യുന്ന വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ വളം മാത്രമേ ചെയ്യാറുള്ളൂ. എന്നിട്ട് റോസാപ്പൂ ചെടി നല്ല രീതിയിൽ വളരുന്നുണ്ട്, ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് യാതൊരു ചിലവില്ലാത്ത സാധനം തന്നെയാണ്, എല്ലാം നമ്മൾ വേസ്റ്റിൽ കളയുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളത്തിലോട്ട് നമ്മൾ ഇനി അടുത്ത് ചേർക്കാൻ പോകുന്നത് കുറച്ച് ഉള്ളിയുടെ തൊണ്ടുകളാണ് കേട്ടോ. ഉള്ളിയുടെ തൊണ്ടും നമ്മൾ വെറുതെ കളയുന്ന ഐറ്റം തന്നെയാണ്. 1 രൂപ നമുക്ക് ചിലവാക്കാതെ തന്നെ നമുക്ക് റോസാ ചെടി ഇഷ്ടംപോലെ വളർത്തിയെടുക്കാം, ഇഷ്ടംപോലെ റോസാ പൂവും കിട്ടും. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 1 ദിവസം എടുത്തു വെച്ചതിന് ശേഷം ഈ സൊല്യൂഷൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതായത് കഞ്ഞിവെള്ളം നമ്മളൊന്ന് വൈകിട്ട് ആക്കി വെച്ചതിന് ശേഷം ഉള്ളിയുടെ തോലും കൂടെ ഇട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ രാവിലെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്,
ഇതിന് നമ്മൾ എക്സ്ട്രാ പൈസ ചിലവാക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ, ചായപ്പൊടിയാണ്. അപ്പോൾ ചായപ്പൊടിയിൽ നമ്മൾ ചായ വെക്കുന്ന ആ ബാലൻസ് വരുന്ന ചായപ്പൊടിയുടെ ചണ്ടി, അപ്പോൾ ആ ഒരു സാധനം കൂടെ നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ വീട്ടിൽ റോസാ ചെടികൾക്കും ഉപയോഗിക്കുന്ന വളമെന്ന് പറയുന്നത്. ചില ആളുകൾ നമ്മൾ മുട്ടയുടെ തോട് എടുത്ത് വെച്ചതിന് ശേഷം അത് നല്ല രീതിയിൽ ഉണക്കിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നമ്മളത് പൊതുവേ ചെയ്യാറില്ല കേട്ടോ. അരിച്ചെടുക്കേണ്ട കാര്യമില്ല, ഈ സൊല്യൂഷൻ ഫുള്ളായിട്ട് ഇടാം. നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു രൂപ ചിലവില്ലാതെ നമ്മൾക്ക് റോസാപ്പൂവിനുള്ള വളം വീട്ടിൽ തന്നെ റെഡിയാക്കാവുന്നതാണ്. ഇതുണ്ടല്ലേ, നമ്മൾ ഇതിൽ നേരത്തെ ഉള്ളിത്തൊണ്ട് ഇട്ടതിൻ്റെ ബാലൻസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഉള്ളിയുടെ തൊണ്ടെന്ന് പറഞ്ഞാൽ വളരെ അധികം ഗുണമുള്ള എഫക്റ്റുള്ള ഒരു വളമാണ്. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ, കാരണം എല്ലാത്തിലും പൂക്കൾ വന്ന് ഒരുവിധം വാടുന്ന സമയത്ത് തന്നെ ഞാനത് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു രീതിയിലാക്കി എടുക്കുന്നത്. കാരണം എന്താണ്, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ല രീതിയിൽ ആ ഒരു ഭാഗത്ത് നിന്നും മുളച്ച് വരുന്നതാണ്. ഇതും അതുപോലെ തന്നെയാണ്, നല്ല രീതിയിൽ മുളച്ച് വന്നിട്ടുണ്ട് ചെടികൾ. നമുക്കിതിലോട്ടും അതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പൊതുവെ രാവിലെ കൂടാതെ വൈകിട്ട്, അതായത് സൂര്യപ്രകാശം അല്പം കുറയുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം പൊതുവെ സസ്യങ്ങൾ രാത്രിയിലാണ് ആഹാരം പാകം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം രാത്രിയിലുണ്ടാവും. എത്ര ചെറിയ ചെടിയിൽ നിന്നും നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ റോസാപ്പൂ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ പലരും ഇൻഡോർ പ്ലാന്റ് ആയിട്ടും റോസാപ്പൂ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ആവശ്യത്തിനുള്ളൊരു സൂര്യപ്രകാശം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വളർച്ച ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പിന്നെ പൂക്കളാണെങ്കിലും നല്ല രീതിയിൽ വലുപ്പം ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് മണ്ണൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക, ഒരുപാട് ബലം കൊടുക്കാതെ, കാരണം വേരൊരുപാട് ആഴത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ മാത്രം മതി. അടുത്ത ഒരു നല്ലൊരു വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പശുവിൻ്റെ ചാണകം. ചാണകം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട്, അതായത് നല്ലോണം വെള്ളം ചേർത്തിയിട്ട് നല്ല ലൂസ് സൊല്യൂഷനായിട്ട് നമുക്കത് ഒഴിക്കുകയാണെങ്കിലും റോസാപ്പൂവിന് നല്ല വളമാണ്. ആ ഇലകളിൽ കറുപ്പ് കുത്ത് അല്ലെങ്കിൽ പുഴുക്കടൊക്കെ വരികയാണെങ്കിൽ നമ്മൾ വേപ്പെണ്ണയും സോപ്പ് പൊടിയും ബേക്കിംഗ് സോഡയും കൂടി സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല, കാരണം ഇത് അത്രത്തോളം നമുക്കിത് ബാധിച്ചിട്ടില്ല. ഈ കാണുന്ന ഈ 1, 2, 3, 4, 5 ഇത്രയും ചെടികൾ ഇപ്പോൾ പുതുതായിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നത്. ഇല്ല, അപ്പോൾ ഇനി മുതൽ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ 1-2 ചെടിയാണെങ്കിലും റോസാപ്പൂ വളർത്തിയെടുക്കുക. നമ്മൾ കാണിച്ചത് റോസാ ചെടി ഈസി ആയിട്ട് നമ്മളെല്ലാവർക്കും വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു 3-4 കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ്. ഇവിടെ ഈ രീതിയിലാണ് റോസാപ്പൂവിന് വളം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഇന്ന് കാണിച്ച ടിപ്സെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ.